അകക്കണ്ണിന്റെ കാഴ്ചയിൽ വിധി നൽകിയ അവശതയെ പൊരുതി തോൽപ്പിക്കുകയാണ് മുക്കം മാമ്പറ്റ താഴേക്കോട്ടുമൽ മനോജ് എന്ന 45-കാരൻ. 30-ാമത്തെ വയസ്സിൽ ഗ്ലൂക്കോമ ബാധിച്ച് കാഴ്ചശക്തി നഷ്ടപ്പെട്ട മനോജെന്ന് തേങ്ങ പൊതിക്കലെന്ന ജോലിയിലൂടെയാണ് കുടുംബത്തിന് താങ്ങാവുന്നത്. വിധി നൽകിയ അവശതയെ ഇച്ഛാശക്തി കൊണ്ട് പൊരുതി തോൽപ്പിക്കുകയാണ് മനോജ് എന്ന ഈ യുവാവ്. മുക്കം മാമ്പറ്റ താഴെക്കോട്ടുമൽ മനോജ് എന്ന 45-കാരന് 30-ാമത്തെ വയസ്സിൽ നനച്ചിരിക്കാത്ത നേരത്താണ് കാഴ്ചശക്തി നഷ്ടപ്പെട്ടത്. ഗ്ലൂക്കോമ എന്ന അസുഖമാണ് ഭൂമിയിലെ മനോഹര കാഴ്ചകളെല്ലാം മനോജിന് അന്യമാക്കിയത്. വിധിയെ പഴിച്ച് ശിഷ്ടകാലം കഴിച്ചുകൂട്ടാനല്ല, വിധിയോട് പൊരുതി നേടാൻ മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കുകയായിരുന്നു ലോഡിംഗ് തൊഴിലാളിയായിരുന്ന മനോജ്. പിന്നെ നിരന്തര പരിശ്രമത്തിനൊടുവിൽ തേങ്ങാ പൊതിക്കൽ എന്ന ജോലി സ്വായത്തമാക്കിയത് 5 വർഷം മുൻപാണ്. ഇന്ന് അകക്കണ്ണിൻ്റെ കാഴ്ച കരുത്താക്കി ഏതൊരാളെയും പോലെ ജോലി ചെയ്ത് കുടുംബത്തിന് താങ്ങാവുകയാണ് മനോജ്. കാഴ്ച 30-ാം വയസ്സിൽ നഷ്ടപ്പെട്ടതാണ്. ഞാൻ ലോഡിംഗ് തൊഴിൽ ലോഡിംഗ് തൊഴിലാളിയായിരുന്നു. അത് നരമ്പിനെ ബാധിക്കുന്ന ഗ്ലൂക്കോമ വന്നതാണ്. അങ്ങനെ വീട്ടിലെ ആദ്യം കുറച്ച് വീട്ടിലെ ആവശ്യത്തിനുള്ളത് പൊളിച്ച് നോക്കി, അങ്ങനെ പിന്നെ പൊളിക്കാൻ തുടങ്ങിയതാണ്. അങ്ങനെ അടുത്തുള്ളവരൊക്കെ വിളിക്കാൻ തുടങ്ങി, അങ്ങനെ അങ്ങനെയാണ് ഇതിലേക്ക് വന്നത്. അത് ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു, ഇപ്പം പിന്നെ വലിയൊരു ഒരു ശീലമായി മാറിപ്പോയി. ഇപ്പോൾ ഞാൻ ഇതോടൊപ്പം തന്നെ ചൂല് കെട്ടുന്നുണ്ട്, ഈർക്കൽ ചൂല് ഉണ്ടാക്കുന്നുണ്ട് ഒഴിവ് സമയങ്ങളിൽ. അതായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോഴാണ് പിന്നെ തേങ്ങ പൊളിയിലേക്ക് മാറിയത്. ഇപ്പോഴും ഒഴിവുള്ളപ്പോൾ അത് ചെയ്യും, രാത്രിയും ഒക്കെ ചെയ്യും. ജോലി സ്ഥലത്തെത്തിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്ര ദൂരത്ത് പോയി ജോലി ചെയ്യാനും മനോജിന് മടിയില്ല. ഭാര്യയും +2 പഠിക്കുന്ന മകളും 9-ാം ക്ലാസ്സുകാരനായ മകനും അടങ്ങുന്നതാണ് മനോജിൻ്റെ കുടുംബം. കാഴ്ച നഷ്ടപ്പെട്ട ആദ്യകാലങ്ങളിൽ ഈർക്കിൽ ചൂൽ നിർമ്മിച്ചും മനോജ് വരുമാനം കണ്ടെത്തിയിരുന്നു. ഇപ്പോഴും തേങ്ങാ പൊതിക്കുന്ന ജോലി കഴിഞ്ഞുള്ള ഒഴിവ് സമയം ഈർക്കിൽ ചൂൽ നിർമ്മിക്കുന്നുണ്ട് ഈ അധ്വാനത്തിൽ സുഖം കണ്ടെത്തുന്ന മനസ്സിനുടമ. കാലം ശരീരത്തിലേൽപ്പിച്ച അവശത മനസ്സിനെ ബലപ്പെടുത്തി നേരിട്ട് ജീവിതത്തോട് പൊരുതുന്ന ഈ യുവാവ് ചുറ്റുമുള്ളവർക്കും മാതൃകയാവുകയാണ്. ക്യാമറമാൻ രാജേഷ് കാരമോലയ്ക്കൊപ്പം വിനോദ് നിസരി, CTV പ്രാദേശിക വാർത്ത.